இப்போ லேட் ஸ்டைல் 10 மணிக்கு V1 V2 V3 ஷட்டர்ல 30 சென்டிமீட்டர் உயர்த்தி 1200 ஸ்வாட்டர் தொடர்ந்து விடுங்கதான அறிவிச்சிருக்கோம். ഞാനിത് പറഞ്ഞത് ഓരോ ഓപ്പറേഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായും ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ബേസിലാണെങ്കിൽ പോലും കൃത്യമായി അറിയിക്കേണ്ടതാണ്. ഇത്രയും വെള്ളം തുറന്നു വിട്ടപ്പോഴും നമുക്ക് രണ്ട് സ്ഥലത്താണ് വെള്ളം കയറുകയും നമുക്ക് കൂടുതൽ ഇടപെടൽ നടത്തേണ്ടി വന്നത്. ആൾക്കാരെ മാറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ പാലിക്കപ്പെടേണ്ട കാര്യങ്ങൾ പാലിക്കപ്പെടാതെ വരുന്നു എന്നുള്ളത് അതീവ ഗൗരവത്തിനെ കൂടി തന്നെയാണ് ഗവൺമെന്റ് കാണുന്നത്. ഇപ്പോൾ 142 അടി വെള്ളമാണ് അവർക്ക് റൂട്ട് കർവ് പ്രകാരം പിടിച്ചെടുക്കാൻ സാധിക്കുന്നത്. 30-ാം തീയതി ചീഫ് എഞ്ചിനീയർ, തമിഴ്നാട് ചീഫ് എഞ്ചിനീയറിനും ACS തമിഴ്നാട് ACSനും ചീഫ് സെക്രട്ടറി തമിഴ്നാട് ചീഫ് സെക്രട്ടറിക്കും കത്ത് നൽകിയുണ്ട്. 142 എന്നുള്ളത് ഈവനിങ് ടൈമിൽ ഡാമിൽ അത്രയും ജലം കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ഉണ്ടാകാവുന്ന വർധനവ് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ഒരു ലെവൽ, ഒരു ക്യുഷ്യൻ കണ്ടെത്തണം. അത് അവർ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ 142 അധികരിച്ചു വരുന്ന വെള്ളം മുന്നറിയിപ്പില്ല തുറന്നു വിടുന്ന സ്ഥിതി അതീവ ഗുരുതരമായി തന്നെയാണ് കാണുന്നത്. അത് വളരെ ഗൗരവത്തോടെ കാണുകയും ഞാൻ ഈ വിഷയം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. മുഖ്യമന്ത്രി തന്നെ ഇന്നത് നേരിട്ട് KKP ആ വിഷയങ്ങൾ തന്നെ തമിഴ്നാടിനെ അറിയിക്കാനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുത്തും. മാത്രമല്ല ഇമ്മീഡിയറ്റായിട്ട് മേൽനോട്ട സമിതി യോഗം വിളിച്ചു ചേർക്കണമെന്നുള്ള ആവശ്യവും ഉന്നയിക്കും. സുപ്രീംകോടതിയിൽ നിൽക്കുന്ന ഒരു കേസിന്റെ ഭാഗം എന്ന നിലയിൽ അതീവ പ്രാധാന്യത്തോടുകൂടിയാണ്